ഏവർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കുചേരുവാനായിട്ട് നമ്മളോടൊപ്പം പാസ്റ്റർ രാജു ജോസഫ്, പാസ്റ്റർ ബിനോയ് ചാക്കോ അവർ നമ്മുടെ മധ്യയിൽ കടന്നുവന്നുണ്ട്. പ്രിയമുള്ളവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. എത്തിപ്പെടാത്തവരിലേക്ക് ഉള്ളതായ ദൗത്യം ഭാഗം രണ്ടാണ്. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നോക്കുന്നത് അനേകരിലേക്ക് എത്തിപ്പെടാത്തവരിലേക്ക് എത്തിപ്പെടുന്നതായ അനുഭവങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ജ്ഞാതിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ളതായ വേദഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രത്യേക അനുഭവങ്ങൾ നമ്മുടെ കൂടെ കാണുവാനായിട്ട് കഴിയും. അതേക്കുറിച്ച് പറയാൻ പറ്റുമോ? അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കനാനിലെ യുദ്ധങ്ങളൊന്നും അറിയാത്ത ഇസ്രായേൽ മക്കളെ യുദ്ധം അഭ്യസിപ്പിക്കാൻ വേണ്ടി ദൈവം 7 ജാതികളെ ആക്കി വെച്ചിരുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമകളായിരുന്നു. പക്ഷെങ്കിൽ അവരിപ്പോൾ ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് കനാൻ നാട്ടിലെത്തി. പക്ഷേ കനാൻ നാട്ടിലെത്തിയപ്പോൾ അവർ അഭിമുഖീകരിക്കേണ്ടി വന്ന 7 ജാതികൾ, ആ 7 ജാതികളിലേക്ക് അവർ കടന്നു ചെല്ലുക. അവരെ കണ്ടിട്ടില്ല, അവരെ അറിയത്തില്ല, അവരുടെ സ്വഭാവം അറിയത്തില്ല. പക്ഷെങ്കിൽ അവർ ആ 7 ജാതികളുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ദൈവത്തിൻ്റെ ഉദ്ദേശം അവരെ യുദ്ധം അഭ്യസിപ്പിക്കാനും അവരെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുമാണ്. വാസ്തവത്തിൽ പിന്നെ പിൽക്കാലത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ 7 ജാതികളെ അവർ ഇസ്രായേൽ മക്കൾ തുരുത്തി ഓടിച്ച് ആ ദേശം കൈവശപ്പെടുത്താനായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ഇസ്രായേൽ മക്കൾ ആ ജാതികളുടെ മര്യാദകൾ പഠിച്ചു, അതവരുടെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗമായി മാറി എന്നാണ് ചിന്തിക്കുന്നത്. നാം ചില വ്യക്തികളിലേക്ക് എത്തപ്പെടുമ്പോൾ ആ വ്യക്തികളുടെ സ്വാധീനം അല്ലെങ്കിൽ അവരുടെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ആചാരപരമായ കാര്യങ്ങൾ ഒരിക്കലും നമ്മെ ദൈവത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കല്ല, നമ്മെ അടർത്തിയെടുക്കാൻ ഇടയാകരുത്. പാസ്റ്റർ ചോദിച്ച ആ ചോദ്യമായിട്ട് പിന്നെയും ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നതും 1 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 സലോമോൻ രാജാവായപ്പോൾ തൻ്റെ അപ്പനായ ശേഷം താൻ രാജാവായപ്പോൾ യെരുശലേം ദൈവാലയം പണിയാൻ സീദോന്യരുമായിട്ട് ഒരു കച്ചവട ബന്ധം, സാമ്പത്തിക ബന്ധം സ്ഥാപിക്കുകയാണ്. കാരണം അവിടുന്ന് ദേവദാരു കൊണ്ടുവരണം, സീദോന്യ രാജ്യ അവിടുത്തെ രാജാവുമായിട്ട് അദ്ദേഹം ഒരു ധാരണയിൽ വന്നു. പക്ഷേ അവസാനം അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതും 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിൽ ശലോമോൻ സീദോന്യ ദേവിയായിരിക്കുന്ന ഭാര്യ അവരുടെ മകളെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. അപ്പം നമ്മൾ ചില വ്യക്തികളിലേക്ക് ഇറങ്ങി ചെല്ലാറുണ്ട് ചിലരെ നേടാൻ വേണ്ടി. പക്ഷെ അവരുടെ വിശ്വാസമോ അവരുടെ ബന്ധങ്ങളോ വിവാഹ ബന്ധങ്ങൾ പോലും നമ്മളെ ഒരു കാരണവശാലും നമ്മുടെ വിശ്വാസം നമ്മളെ വ്യതിചലിപ്പിക്കല്ല. ഏതൊരു വ്യക്തിയെ നേടാൻ ചെല്ലുന്നത് നല്ലതാണ്. പക്ഷേ നമ്മളുടെ തനതായ വിശ്വാസത്തിലും അടിയുറച്ച കാഴ്ചപ്പാടിലും നിന്നുകൊണ്ട് വേണം അവരിലേക്ക് എത്തപ്പെടുവാൻ എന്ന കാര്യം മറക്കല്ല. അനേകർ ആത്മഭാരം കയറി പലരെ നേടാൻ വേണ്ടി പല വിശ്വാസവും സ്വീകരിച്ചു പോയിട്ട് പിന്നീട് അവർക്ക് മടങ്ങി വരാൻ കഴിയാത്ത അവസ്ഥയിലായിത്തീർന്നിട്ടുണ്ട്. ഇതും പോയി അതും പോയി, അവസാനം ഇവരും നഷ്ടപ്പെട്ടു, അവരെ ഒട്ട് കൊണ്ടുവരാനും പറ്റിയില്ല. ആ സ്ഥിതിവിശേഷത്തിൽ ജീവിക്കുന്ന അനേക ക്രൈസ്തവർ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തെ പ്രതി നഷ്ടപ്പെടുത്തി കളഞ്ഞ് ഇന്നും ജാതീയമായി ജീവിക്കുന്ന അനേകരുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ കാര്യഗൗരവത്തോടെ ചിന്തിച്ച് വേണം എത്തിപ്പെടേണ്ടത്. എത്തിപ്പെടാത്തവരിലേക്ക് എത്തിപ്പെടുമ്പോൾ ഈ ഒരു ചിന്ത എപ്പോഴും നാം സൂക്ഷിക്കേണ്ടതും അതുമായി ഉള്ള അകലം പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. ചിലർ നമ്മൾ നോക്കുമ്പോൾ കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുന്ന ആ സമയം ഇവർ പറയും ഞങ്ങൾ ഇല്ല, ഞാൻ അവളെ വേദപുസ്തകം പഠിപ്പിച്ച് സ്നാനപ്പെടുത്തി അവളെ ഞാൻ സഭയിൽ ചേർത്ത് ഞാൻ ഈ വിശ്വാസത്തിൽ തന്നെ നിലനിർത്തി. പക്ഷെ പലപ്പോഴും കാണുന്ന എന്നാന്ന് പറഞ്ഞാൽ ഇവരെ ആ സ്നാനമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിന് ഇവരെയും കൂടെ കൂട്ടി അങ്ങ് പോകുന്ന അങ്ങനെ ചില കുടുംബങ്ങളെ നമുക്ക് കാണുവാനായിട്ട് ഇണയില്ല പിണ എന്ത് ചെയ്യരുത്, കൂടരുത്. അവിശ്വാസികൾ ഇണയില്ല പിണ കൂടരുത് എന്നുള്ളത് നമ്മൾ മറ്റുള്ളവരെ നമ്മൾ കൊണ്ടുവരുവാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അവരുടെയായ സ്വാധീന ശക്തിയിൽ അവരുടെ സ്വാധീന വലയത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്, അകപ്പെട്ട് പോകരുത്. അത് നമ്മൾ പ്രത്യേകിച്ച് വിശ്വാസികളായിരിക്കും മാന്യപ്രേക്ഷകർ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ സുവിശേഷ വേലയിൽ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ നേടുവാനായിട്ട് നോക്കുമ്പോൾ നമ്മളെ അവർ നേടിക്കൊണ്ടു പോകുന്നതായ അവസ്ഥകൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഉണ്ടാകുവാൻ പാടില്ല. നമ്മൾ പലപ്പോഴും ഗ്രാമങ്ങളിലുള്ളതായ സുവിശേഷ വേലയാണ് കൂടുതലും എല്ലാവർക്കും താല്പര്യം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പട്ടണങ്ങളിൽ ഉള്ളതായ സുവിശേഷ പട്ടണങ്ങൾ തോറും പ്രസംഗിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഈ പട്ടണങ്ങളിലെ അർബൻ മിനിസ്ട്രിയെക്കുറിച്ച് അതിനെക്കുറിച്ച് എന്താ പറയുന്നത്?
അർബൻ മിനിസ്ട്രി എന്ന് പറയുന്നത് അഥവാ പട്ടണങ്ങളിലുള്ളതായ സുവിശേഷീകരണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് കർത്താവായ യേശുക്രിസ്തു പട്ടണങ്ങളിൽ പോയി പ്രസംഗിച്ചു എങ്കിലും അനേകർ അന്ന് കേൾവിക്കാരായിട്ട് കടന്നു വരികയുണ്ടായി. അതേ സുവിശേഷ വേല തന്നെയാണ് ഇന്ന് നമ്മളും പട്ടണങ്ങളിൽ ചെയ്യേണ്ടിയിരിക്കുന്നത്. അവിടെയാണെങ്കിലും ഗ്രാമങ്ങളിലാണെങ്കിലും വിശ്വാസവും പ്രവൃത്തിയും എല്ലാം ഒന്ന് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലായിടത്തുമുള്ളതായ മനുഷ്യർക്ക് എല്ലാ കാര്യങ്ങളും അവരവരുടെ ആവശ്യങ്ങൾ, അത് സാഹചര്യങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ. പട്ടണങ്ങളിലുള്ളതും ഗ്രാമങ്ങളിലുള്ളതായ, ഗ്രാമങ്ങളിൽ ജനങ്ങളെ എത്തിപ്പെടാൻ വളരെ എളുപ്പമാണ്, പക്ഷെ പട്ടണങ്ങളിലുള്ളതായ ജനങ്ങളെ എത്തിപ്പെടാനായിട്ട് എളുപ്പമല്ല. അതാ പറഞ്ഞത് എത്തിപ്പെടാത്തവരിലേക്കുള്ള ദൗത്യം എന്നുള്ളത്. പട്ടണങ്ങളിലുള്ളവരെ എത്തിപ്പെടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, തിരക്കാണ് അവർക്ക്. ദേ ആർ വെരി ബിസി പീപ്പിൾ. അപ്പൊ അതിനെക്കുറിച്ച് പറയുക. അതിലേക്കാണ് ഞാൻ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പട്ടണങ്ങൾ, അതുകൊണ്ടാണ് ആവശ്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. പട്ടണങ്ങളിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലുള്ളവർക്കും വ്യത്യസ്തമായ ആവശ്യങ്ങളുണ്ടാവില്ല. പക്ഷേ രക്ഷ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. പക്ഷേ അവരുടെ തിരക്കുകളും അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരെ ദൈവത്തിൽ നിന്ന് കൂടുതൽ അകറ്റി നിർത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു സാഹചര്യത്തെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നാം ചെയ്യുന്നത് പോലെയുള്ളതായ ആധുനിക രീതിയിലുള്ളതായ സുവിശേഷീകരണം ശക്തമായിട്ട് ചെയ്യേണ്ടതിരിക്കുന്നു. മീഡിയകൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ ദൈവവചനം ഇന്ന് പലവിധമാകുന്ന മീഡിയകളിൽ കൂടി അവരിലേക്ക് എത്തിക്കപ്പെടുവാനായിട്ട് സാധ്യമായിത്തീരും. അതൊരു സമയ സന്ദർഭം അനുസരിച്ച് അവർക്കത് വിനിയോഗിക്കുവാനായിട്ട് സാധ്യമായിത്തീരും. അതുപോലെ തന്നെ നല്ല നല്ല ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞുകൊണ്ട് നമുക്ക് പല ആളുകളിലേക്കും എത്തപ്പെടുവാൻ സാധ്യമായിത്തീരും. അതുപോലെ തന്നെ നാം ബന്ധപ്പെടുന്ന മേഖലകൾ, ബിസിനസ് മേഖലകളാണെങ്കിലും മറ്റ് മേഖലകളിൽ ഒക്കെയും തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുവിശേഷീകരണം പട്ടണ പ്രദേശങ്ങളിൽ നമുക്ക് ചെയ്യുവാൻ സാധ്യമായിത്തീരും. നല്ലൊരു ചർച്ചയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ആരും എങ്ങും പോകരുത്. നമ്മൾ ഈ ചർച്ച നമ്മൾ തുടരുകയാണ്. ഇതാ ഞങ്ങൾ പെട്ടെന്ന് എത്തുന്നു. എത്തിപ്പെടാത്തവരിലേക്കുള്ള ദൗത്യം എന്നുള്ളതായ ഈ പാഠപഠനം ഭാഗം രണ്ടിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ പട്ടണങ്ങളിലേക്ക് ഉള്ളതായ അവരെ എങ്ങനെ എത്തിപ്പെടാനായിട്ട് പറ്റും? നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട്, നമ്മൾ ന്യൂ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അനേകരിലേക്ക് എത്തിപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അത് പട്ടണങ്ങളിൽ അത് വളരെയധികം നമുക്ക് പ്രയോജനപ്പെടും. അപ്പം നമ്മൾ ഒരു ഗ്രാമങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഒരു 10 വീട് അല്ലെ, ഒരു 5 വീട് അല്ലെ, ഒരു 20 വീട് അങ്ങനെയൊക്കെ നമുക്കൊരു സംഖ്യ വളരെ ചെറിയ ഇതാണ്. പക്ഷേ പട്ടണങ്ങളിൽ ഇരിക്കുന്ന പറഞ്ഞാൽ മൾട്ടിറ്റ്യൂഡ്സ്, ധാരാളം ജനങ്ങളാണ്. അമ്മത്താടി സുവിശേഷം 9:35-38 ഭാഗങ്ങൾ ഇതൊക്കെ നമ്മൾ അടിസ്ഥാനമാക്കി ധാരാളമായ അല്ലെങ്കിൽ മൾട്ടിറ്റ്യൂഡ്സിനെ നമ്മൾ എത്തിപ്പെടുന്നതായ ആ സുവിശേഷ വേലയെക്കുറിച്ചൊന്ന് പറയുക. വസ്തുവത്തിൽ ക്രിസ്തുവിൻ്റെ പ്രവർത്തനവും ആ നിലകളിലായിരുന്നു. പട്ടണങ്ങും തോറും ഗ്രാമം തോറും സുവിശേഷീകരിക്കുന്ന ഒരു മെത്തേഡാണ് ക്രിസ്തു അവലംബിച്ചത്. മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസിനോട് പറയുന്നൊരു പ്രസ്താവനയുണ്ട്, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്, അതുകൊണ്ട് നീ അടങ്ങിയിരിക്കരുത്, ധൈര്യത്തോടെ പ്രസ്താവിക്കുക എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയിൽ എല്ലാ മനുഷ്യനും ഒരുപോലെയാണ്, ഇടമുണ്ട്, അവസരമുണ്ട് എന്ന് പ്രഘോഷിക്കുന്നതാണ് ഈ വേല എന്ന് പറയുന്നത്. ഒരു പക്ഷേങ്കിൽ പട്ടണത്തിൽ, പാസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ, പട്ടണത്തിലുള്ള ജനങ്ങൾ വളരെ തിരക്കുള്ളവരാണ്, വളരെ അവർ വിദ്യാസമ്പന്നരാണ്. സാധാരണക്കാരായ ഒരു വ്യക്തികളെ പെട്ടെന്ന് അവർക്ക് ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷേങ്കിൽ എന്നിരുന്നാൽ പോലും പല മീഡിയകളിലൂടെ നമുക്ക് അവരോടുമായി, നമുക്കവരുമായി ആശയവിനിമയം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സുവിശേഷം, ഈ രക്ഷയുടെ ദൂത് നമുക്ക് പങ്കുവെക്കുവാൻ സാധിക്കും. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് അവരെയും കൂടെ നേടാൻ സാധിക്കുകയുള്ളൂ. അതിന് സമയം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ടി അവരെ ബോധവൽക്കരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് സകല മ്ലേച്ഛതയുടെയും സകലത്തിൻ്റെയും ഒരു ഒളി കേടീരംഗം അല്ലെങ്കിൽ ഉറവിടം എന്ന് പറയുന്ന പട്ടണമാണ്. പട്ടണത്തിലുള്ള മനുഷ്യന് വളരെ ജീവിതത്തിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾക്കും അതുപോലെ തന്നെ പലതിനും തിരക്കും ഉള്ള മനുഷ്യനാണ്. പല ചിന്താഭാരങ്ങളാൽ ഇരിക്കുന്നവരാണ്. മറ്റ് ഗ്രാമപ്രദേശങ്ങളിൽ ലഭിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരാത്മീയ ശുശ്രൂഷ പട്ടണങ്ങളിൽ ഉള്ളവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവരിലേക്ക് ചെല്ലുന്നതിന് പരിമിതികളുണ്ട്.
പക്ഷെങ്കിൽ അവരെയൊക്കെ നേടുന്നതിന് വേണ്ടി നമ്മൾ വളരെ സമചിത്തതയോടെ നമ്മുടെ സമയങ്ങൾ കൈകാര്യം ചെയ്യണം. നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടുമ്പോഴും ആശയവിനിമയങ്ങൾ നടത്തുമ്പോഴും അതുപോലെ തന്നെ മീഡിയയിലൂടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീഡിയയിലൂടെയൊക്കെ നമുക്ക് അവരെ നേടുവാനും അവരെ ഈ രക്ഷാദൂത് അറിയിക്കുവാനും സാധിക്കും. അത് പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്നാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ പല രീതിയിലും നോക്കുമ്പോൾ ഇന്ന് മനുഷ്യന് എൻ്റർടൈൻമെൻറ്റ് കൂടുതലാണ്. അവന് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് അങ്ങനെയുള്ളതായ അവന് എൻ്റർടൈൻമെൻറ്റ്, അവൻ്റെ സമയം ചിലവഴിക്കുവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവനുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ വെച്ച് തന്നെ നമ്മൾ നോക്കുമ്പോൾ അനേക ആലയങ്ങൾ ഇന്ന് ശൂന്യമായി കിടക്കുന്നു. ഇന്ന് ആലയങ്ങളിൽ പോകാനുള്ള ഒരു താല്പര്യം ഇല്ലായ്മ അനേകർക്കുണ്ട്. അപ്പോൾ ആലയങ്ങളെല്ലാം എന്ത് ചെയ്യുകയാണ്, ഇന്ന് റെസ്റ്റോറൻറ്റുകളായിട്ടും മറ്റും ക്ലബ്ബുകളുമായിട്ടൊക്കെ മാറ്റുന്നതായ ന്യൂസുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതായ സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് എത്തിപ്പെടാത്തവരിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവീയ ഉപദേശങ്ങളോട് നമ്മൾ ആരാഞ്ഞ് അന്വേഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷ വേലയിൽ യേശുവിനെ ശ്രവിക്കുവാനായിട്ട്, വചനം ശ്രവിക്കുവാനായിട്ട്, പഠിക്കുവാനായിട്ട് ഏത് തര ലൊക്കേഷനിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് തരമായ പ്രദേശങ്ങളിൽ നിന്നാണ് യേശുവിനെ ശ്രവിക്കുവാനായിട്ട് ജനങ്ങൾ കടന്നു വന്നത് എന്നൊന്നും പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് നമ്മൾ പറയുന്നത് ഗലീലയെ പോലുള്ളതായ സ്ഥലങ്ങളിലൊക്കെ വേദപുസ്തകം പ്രതിപാദിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുകയാണ്, പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനക്കാരെയും വ്യാധിക്കാരെയും സൗഖ്യമാക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് ആളുകൾ കൂടി വരുന്ന ഇടങ്ങൾ പ്രത്യേകം കണ്ടെത്തിക്കൊണ്ട് കർത്താവ് കടന്നു ചെല്ലുകയും അവിടെ കൂടി വരുന്നവരെ ഇവിടെ പറഞ്ഞിരിക്കുന്ന പള്ളികളിൽ പോവുകയും അവിടെ ഉപദേശിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അവിടെയുള്ള രോഗികൾക്ക് സൗഖ്യം വരുത്തുകയും ചെയ്യും. അപ്പോസ്തലന്മാരുടെ കാലം നമ്മൾ എടുത്ത് നോക്കിയാൽ അവരും അപ്രകാരമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോസ്തലന്മാരൊക്കെയും ആളുകൾ കൂടി വരുന്ന ചന്തസ്ഥലങ്ങളിലും പൗരൂസൊക്കെ പോയപ്പോൾ നമുക്ക് കാണുന്നുണ്ട്, ചന്തസ്ഥലങ്ങളിലൊക്കെയും പോവുക, അവരോട് അവിടെയുള്ളവരോട് സുവിശേഷം പറയുക. അതുപോലെ അപ്പോസ്തലന്മാർ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ അവർ പള്ളികളിൽ പോയി അവിടെ സുവിശേഷം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമാകുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ കൂടി വരുന്ന ഇടങ്ങളിലൊക്കെയും അവർക്ക് കർത്താവിൻ്റെ സാക്ഷ്യമുള്ളവരായി നിൽക്കുവാൻ സാധ്യമാകും. ഇന്നും അത് തന്നെ നമുക്ക് ചെയ്യുവാൻ സാധ്യമാകും. പക്ഷേ ഇന്ന് പലപ്പോഴും നമുക്കെന്താ ഒരു പ്രശ്നമെന്ന് ചോദിച്ചാൽ, സാമൂഹിക ചുറ്റുപാടുകളിലേക്ക് നമ്മൾ ഇറങ്ങി നോക്കുമ്പോഴത്തേന് നമ്മളൊരു പബ്ലിക് മീറ്റിങ്ങുകൾ നടത്തുന്നതോ അല്ലെങ്കിൽ ഇതുപോലെയുള്ളതായ പബ്ലിക് സന്ദേശങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് ചില സാമൂഹികമാകുന്ന പ്രതിസന്ധികൾ നമുക്ക് നേരിടാറുണ്ട്. ആയതുകൊണ്ടാണ് ഇന്ന് നമുക്ക് അത്രമാത്രം ശക്തിയോടുകൂടി കഴിഞ്ഞ കാലങ്ങളിലെ പോലെ സുവിശേഷീകരണം എന്നുള്ളതായ ഒരു ദൗത്യത്തോടുകൂടി മുൻപോട്ട് ചെന്നെത്തുവാൻ സാധ്യമാകാത്തത്. എന്നാൽ ആ സമയത്ത് തന്നെ നമുക്ക് പറയുവാൻ സാധ്യമാകുന്ന സത്വർത്തമാനങ്ങൾ, ആരോഗ്യ പ്രബോധനങ്ങൾ, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുകൊണ്ട് ദൈവീക ശുശ്രൂഷകൾ നമുക്ക് ഒട്ടനവധി ചെയ്യുവാനായിട്ട് ഈ നാളുകളിലും സാധ്യമായിത്തീരുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുകയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ സമയങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവ് ചെയ്തിരിക്കുന്നതായ പ്രവർത്തികളെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നന്മയായിത്തീരുന്നതായ എല്ലാ പ്രവർത്തികളും തൻ്റെ സുവിശേഷീകരണത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് വലിയ എടുത്തു പറയത്തക്കപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് നന്മയായിത്തീരേണ്ടത് എല്ലാ കാര്യങ്ങളും, അത് ധനപരമായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ജീവിത മാർഗമായിക്കൊള്ളട്ടെ, അവരുടെ അന്നത്തെ ഒരു ആഹാരത്തിൻ്റെ പ്രശ്നമായിക്കൊള്ളട്ടെ, രോഗമുള്ള ഒരവസ്ഥയാകട്ടെ, ഏതവസ്ഥയിലും അവർക്ക് ആശ്വാസം പകരുവാനുള്ളതായ എല്ലാ തയ്യാറെടുപ്പുകളും ആർക്ക്? ക്രിസ്തുവിനുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ അനുയായിയായി ഞാനും നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതും അതുതന്നെയാണ്. മറ്റുള്ളവൻ്റെ യേശുവിനെ ശ്രവിക്കുവാനായിട്ട് സാധാരണക്കാരായ ജനങ്ങൾ, അന്നും ഇന്നും നമ്മൾ നോക്കുമ്പോൾ കൂടുതലും സാധാരണക്കാരായ ജനങ്ങൾ, തീർച്ചയായിട്ടും സാധാരണക്കാർ വസിക്കുന്നതായ പ്രദേശങ്ങളിൽ നിന്നാണ് ജനങ്ങൾ യേശുവിനെ ശ്രവിക്കുവാനായിട്ട് കടന്നു വന്നതായിട്ട് നമുക്ക് കാണുന്നു. ധനാഠ്യന്മാർ അനേകർ അന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ധനാഠ്യർ അന്നുള്ളവരും കടന്നു വന്നു, ഇന്നും കടന്നു വന്നു. പക്ഷേ അതിൽ മെജോറിറ്റി നമ്മൾ നോക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളാണ് കടന്നു വന്നതായിട്ട് നമുക്ക് കാണുന്നു. നല്ലൊരു ചർച്ചയായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും.
മാന്യപ്രേക്ഷകരെ ആരും എങ്ങും പോകരുത്, ഈ ചർച്ച ഞങ്ങൾ തുടരുന്നു. എത്തിപ്പെടാത്തവരിലേക്കുള്ള ദൗത്യം എന്നുള്ള പാഠപഠനം ഭാഗം 2 ഏവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ നമ്മൾ എത്തിപ്പെടാത്തവരിലേക്കുള്ള ദൗത്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വിശേഷിച്ച് നമ്മൾ ഉന്നത സ്ഥാനങ്ങളിൽ കൊട്ടാരങ്ങളിലും മണിമാളികളിലും ഇരിക്കുന്നതായ വ്യക്തികൾക്ക് അവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അറിയേണ്ട ആവശ്യമുണ്ട്, യേശുവിനെ അവർക്കും ആവശ്യമുണ്ട് എങ്ങനെ എന്ന് എങ്ങനെ നമുക്ക് അവർക്ക് അവരടുത്ത് നമുക്ക് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കും? അപ്പോസ്തലനായ പൗലോസ് റോമിൽ സുവിശേഷം അറിയിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പിന്നീട് പൗലോസ് വന്ദനം എഴുതുമ്പോൾ തൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, കൈസരുടെ അരമനയിൽ ഉള്ളവർ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. അപ്പം സുവിശേഷത്തിന് കൊട്ടാരമെന്നോ മണിമാളികയെന്നോ വ്യത്യാസമില്ല. പക്ഷെങ്കിൽ രക്ഷയാണ് മനുഷ്യന് ഏറ്റവും പരമപ്രധാനം. ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷം ഏതെങ്കിലും ഒരു പ്രത്യേക പ്രാദേശിക പ്രദേശത്തെ മാത്രമല്ല, വലിയവരോ ചെറിയവരോ എന്ന് വ്യത്യാസമില്ലാതെ സകല മനുഷ്യൻ്റെ അടുക്കളേക്കും സുവിശേഷം കടന്നു ചെന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും അനേക ഇടങ്ങളിൽ സുവിശേഷം എത്തിക്കാൻ വേണ്ടി. റോമിൽ പൗലോസ് കടന്നു ചെല്ലണം, പൗലോസിൻ്റെ ഒരാഗ്രഹമായിരുന്നു. കാരണം സീസറിൻ്റെ ആസ്ഥാനമാണ് അവിടം. ഒരുപാട് കിരാതന്മാരായ റോമൻ ചക്രവർത്തിമാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം, പൗലോസിൻ്റെ ആ സമയത്തും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും അവരും രക്ഷാ പദ്ധതിയിൽ അറിയണം, സ്ഥാനം പിടിക്കണമെന്നൊരു ചിന്ത പൗലോസ് ഉണ്ടായിരുന്നു. താനൊരു തടവുകാരനായി, കൈസറുടെ തടവുകാരനായി, വിചാരണ തടവുകാരനായി നിൽക്കുമ്പോഴും പൗലോസിൻ്റെ ഒരു പ്രസ്താവന ഫിലിപ്പി ലേഖനത്തിലുണ്ട്. അതിങ്ങനെയാണ്, ക്രിസ്തു നിമിത്തമാണ് എൻ്റെ ബന്ധനങ്ങളെന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും എല്ലാവരും അറിഞ്ഞു. ഷിഫ്റ്റായി വരുന്ന പട്ടാളക്കാരുടെ കൈയും പൗലോസിൻ്റെ കൈയും ചേർത്ത് ബന്ധിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പൗലോസിന് കാവൽ നിൽക്കുന്ന ആ പടയാളിയോട് പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു. അവിടെ വലിയവനെന്നോ തനിക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന പടയാളിയാണെന്നോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെന്നോ ഒന്നും ചിന്തിക്കാതെ പൗലോസ് സുവിശേഷം അദ്ദേഹത്തോട് പങ്കുവച്ചു. അടുത്ത 6 മണിക്കൂർ കഴിയുമ്പോൾ മറ്റൊരാളായിരുന്നു. അങ്ങനെ അകമ്പടി പട്ടാളത്തിലുള്ള എല്ലാവരോടും പൗലോസ് സുവിശേഷം അറിയിച്ചു. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി നാം പ്രവർത്തിക്കണം. നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നാം പറയുന്ന ഒരു കെട്ടുകഥയല്ല, ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നടന്ന സംഭവമല്ല, സകല മനുഷ്യർക്കും വളരെ സ്പഷ്ടമായി അറിയാവുന്നതാണ് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, അല്ലെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ ആ ക്രൂശ് മരണം എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും സത്യമായ ഒരു കാര്യം പറയുന്നതിന് യാതൊരു സങ്കോചത്തിൻ്റെ ആവശ്യമില്ല. മടി കൂടാതെ ധൈര്യത്തോടെ പറയാൻ മനസ്സുണ്ടെങ്കിൽ, നമുക്ക് ഈ സുവിശേഷം അറിയിക്കണമെന്നൊരു ലക്ഷ്യവും കാഴ്ചപ്പാടും ഉണ്ടെങ്കിൽ, നമുക്ക് കൊട്ടാരമായാലും മണിമാളികയായാലും അനായാസം കയറി ചെന്ന് അവരോട് സുവിശേഷം പറയാൻ സാധിക്കും. അതിനേറ്റവും അത്യാവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ നടത്തിപ്പാണ്, ആത്മാവിലുള്ള ഒരു നടത്തിപ്പും, ഒരു ആത്മദാഹം, ആത്മാക്കളെക്കുറിച്ചുള്ള ഒരു താല്പര്യം, വാഞ്ച, ഈ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ഏത് മേഖലകളിലും നമുക്ക് കടന്നു എന്ന് സുവിശേഷം പറയാൻ സാധിക്കുന്നത്. നമ്മൾ മണിമാളികളിലും പല വലിയ ഉയർന്ന സ്ഥാനങ്ങളിരിക്കുന്നവർ, അവരെ പലപ്പോഴും നമ്മളെന്താണ് വചനം അവരോട് പങ്കുവെക്കുവാനായിട്ട് നമുക്ക് ഒരു താല്പര്യമില്ല. പക്ഷെ എന്നാലും അനേകർ ശ്രവിക്കുവാനായിട്ട് താല്പര്യമുള്ളവരായിരിക്കുന്നു. അവരെ കണ്ടെത്തുകയും അവർക്കും യേശു ക്രിസ്തുവിൻ്റെ രക്ഷ ആവശ്യമാണ് എന്ന് നമ്മളെന്താണ് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം, അതിൽ 22-ഉം, അതുപോലെ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം, അതിൻ്റെ 24-ൻ്റെ ഈ ഭാഗങ്ങൾ, ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് നമ്മൾ അതിൻ്റെയായ ആ വ്യത്യാസങ്ങൾ, അതിൽ പറഞ്ഞിരിക്കുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം, അതിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നു, യേശു അവിടം വിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ദേശം വിട്ടിട്ട് പോയിരുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്രായി എന്നോട് കരുണയുണ്ടാകണമേ, എൻ്റെ മകൾക്ക് ഭൂത ഉദരവും കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു ഒരു ദേശത്ത് ചെല്ലുമ്പോഴത്തേന് തൻ്റെ മകൾക്ക് രോഗമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ
കൂടെ കർത്താവ് യാത്ര പുറപ്പെട്ടത് കൊണ്ട് കർത്താവ് അതിന് ചെവി കൊടുക്കാതെ പോകുന്നു എന്ന് അവർ നിനച്ചിട്ട് അവർ പിന്തിരിഞ്ഞിട്ട് പറയും, കർത്താവിനോട് പറയും, ആ സ്ത്രീ പിന്നെയും നമ്മുടെ പിന്നാലെ വരുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ കർത്താവ് പിന്നെ തിരിഞ്ഞ് നിന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, അത് ചിലപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആ കാനാന്യ സ്ത്രീയോട് പറയുകയാണ് അടുക്കൽ വന്നിട്ട് പറഞ്ഞ് എന്താണ് മക്കൾക്ക് അല്ലെങ്കിൽ മക്കളുടെ അപ്പം നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുക ഇന്ന പതിവില്ല, അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് ആ സ്ത്രീയുടെ മറുപടി വളരെ വ്യത്യസ്തമായിട്ടൊരു മറുപടിയായിരുന്നു. അവളെന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നായ്ക്കളും യജമാനൻ്റെ മേശപ്പുറത്തു നിന്ന് വീഴുന്നതായ അപ്പക്കഷ്ണം കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുണ്ടായി. ആ വാക്കുകൾ കേട്ടപ്പോൾ കർത്താവിന് മനസ്സിലായി അവൾ വളരെ വിശ്വസ്തയായ ഒരു സ്ത്രീയാണ്, അവൾ ദൈവത്തെ അല്ലെങ്കിൽ ദൈവീകമാകുന്ന വിശ്വാസം അവളിൽ ഉണ്ട് എന്ന് കണ്ടിട്ട് പറഞ്ഞെന്താണെന്ന് ചോദിക്കാമോ, ഞാൻ ഈ ദേശത്ത് എവിടെയും ഇപ്രകാരം വിശ്വസ്തയായ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല, വിശ്വാസം ഇസ്രായേലിലെങ്ങും ഞാൻ കണ്ടിട്ടില്ല. പ്രിയമുള്ളവർ, നമ്മൾ അന്നേരം ഓർത്തിരിക്കേണ്ടത് എത്രമാത്രം ആ സ്ത്രീക്ക് കർത്താവിനെ പിൻപറ്റി കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കും, തൻ്റെ മകൾക്ക് രോഗം ശാന്തി ഉണ്ടാകുമെന്നുള്ളതായ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധ്യമായിത്തീരും. അത് ഒരു അടിയുറച്ച വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിവിടെ പ്രതിപാദിപ്പിക്കുവാനായിട്ട് സാധ്യമായിത്തീരുന്നത്. അതേപോലെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധ്യമാകുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിലും. അപ്പോൾ ഇവിടെയൊക്കെയും പ്രതിപാദിക്കുന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദൈവീകമാകുന്ന അനുഗ്രഹം നമുക്ക് പ്രാപിക്കണമെങ്കിൽ നാം ഇച്ഛിക്കുന്നത് പോലെ നമുക്ക് ലഭിക്കണമെന്ന് നാം പലപ്പോഴും ചിന്തിക്കരുത്. മറിച്ച് ദൈവം എന്ത് ആഗ്രഹിക്കുന്നുവോ അതിന് പ്രകാരം നാം അതിനെ പ്രാപിപ്പാനുള്ളതായ മനസാന്നിധ്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നല്ലൊരു ചർച്ചയാണ്. ഒരു വാക്ക് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഉന്നതരിലേക്ക് ഞങ്ങൾ എങ്ങനെ എത്തിച്ചേരണം എന്നതിനെക്കുറിച്ച് ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. രക്ഷ എല്ലാവർക്കും ഒരുപോലെയാണ്, അതിന് മുഖാന്തരങ്ങളായി പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ മക്കൾക്കായി സ്തോത്രം. എല്ലാവരെയും ദൈവരങ്ങളിലേക്ക് താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം ക്രിസ്തുയേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ആ ഇത്രയും നേരം സ്റ്റുഡിയോയിൽ കടന്നു വന്ന് നല്ല ആലോചനകൾ തിരുവചനത്തിൽ നിന്ന് പങ്കുവച്ച ദൈവദാസന്മാർക്ക് പ്രത്യേകിച്ച് നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു മാസ്റ്റർ. മാന്യ പ്രേക്ഷകരെ, വളരെ നല്ലൊരു ചർച്ചയായിരുന്നു ഇത്. നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.